Hello guys, welcome back to my channel Sana Star World. This is me Farshana. அப்போ இதுவரை இந்த சேனல் நீங்கள் சப்ஸ்கிரைப் செய்துட்டில்லைங்க சப்ஸ்கிரைப் செய்ய கூடல குஞ்சி பெல் ஐக்கான் கூட கிளிக் செய்ய லைக் செய்ய ஷேர் செய்ய கமெண்ட் செய்ய என்ன சப்போர்ட்டின் எந்த எல்லா சப்ஸ்கிரைபர்ஸ்னும் தேங்க்யூ சோ மச். ஸோ கைஸ் அப்போ இன்னத்த வீடியோ எந்தான்னு வச்சாலும் ஞங்கள வீட்டுக்கு ரெண்டு கெஸ்ட் வந்துட்டு ரெண்டு பிராவோள் ஆ பிராவோட டே இன் மை லைஃப் ஆனால் ஞாபகம் காணிச்சு தருனது. അവർ വന്നിട്ട് ഞങ്ങളുടെ ചെടിച്ചട്ടിയിൽ രണ്ട് മുട്ട കുഞ്ഞു മുട്ട ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മുട്ടനെ അവരെന്തൊക്കെയാണ് കെയർ ചെയ്ത് നോക്കണതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ ഇതിലൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരാളല്ല ഇരിക്കണം, മാറി മാറി രണ്ട് പേരും അടകാത്തിരിക്കണ ഒരു ഇതാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാം. രാത്രിന്ന് രാത്രി ഫുള്ളും ഇതാണ് ഇരിക്കാറ്. ഇനി നമ്മുടെ വെള്ള വരും കേട്ടോ, വൈറ്റ് വരും. നമ്മളെ നോക്കണത് കണ്ടോ എന്താ ചെയ്യണമെന്ന്. ഇപ്പൊ കറക്റ്റ് സമയം പറയുകയാണെങ്കിൽ 10:05 കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞാൽ അത് എത്തും വെള്ളം. ബ്ലാക്കി എത്ര നേരം ഇരിക്കേണ്ടത് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, ായിട്ട് അവർ രണ്ടാൾ ജോഡിയായിട്ടിരിക്കുന്നത് കണ്ടോളൂ. ഇതാ അത് വന്ന് ഇരുന്നപ്പോൾ ഇത് പോവാണ് കേട്ടോ. ഷിഫ്റ്റ് മാറി മാറി ഇതാക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് ഇവരെ അത് കാണാൻ. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേനും അവർ ആരെങ്കിലും ഒരാൾ പറക്കും, അത് കാരണം ഞാൻ ഇവിടുന്ന് എടുത്തത്. നോക്കണുണ്ട് നമ്മളെ. ഒരാൾ ഭക്ഷണം കഴിക്കാനോ അല്ലെ എന്തിനെങ്കിലുമൊക്കെ പോവുകയാണെന്നാണ് തോന്നണം കേട്ടോ. ഗൈസ് അപ്പോൾ ഞാൻ പറഞ്ഞ ആൾ ഇതാണ് കേട്ടോ. ഇവർ രണ്ട് പേരുണ്ട്, രണ്ട് മുട്ടയുണ്ട്. പക്ഷെ ഇതാര മുട്ടയെന്ന് എനിക്കറിയില്ല. രണ്ടാളതുമാണോ ഇല്ലേ ഇത് അച്ഛനാണോ ഇനിയൊന്ന് അമ്മയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവർ കാട്ടിക്കൂട്ടൽ ശരിക്കും എങ്ങനെ പറയാനോ ഒരു മനുഷ്യൻ്റെ പോലെയാണ് അവരെ കാട്ടിക്കൂട്ടലൊക്കെ കേട്ടോ. ഇപ്പോൾ കറക്റ്റ് സമയം പറയുകയാണെങ്കിൽ ഒരു 10:25 ഈ സമയത്താണ് ഈ വെള്ള വന്നിരിക്കല്. ഇവരെങ്ങനെയാണ് ഈ മുട്ടനെ സൂക്ഷിക്കണമെന്ന് വെച്ചാൽ അവർ ഷിഫ്റ്റ് മാറിയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ആണാണ് കേട്ടോ. ഇനി പെൺപ്രാവ് വരും, അത് കുറച്ച് കറുത്ത കളറിലാണ്. അപ്പോൾ നമുക്ക് അടയാളം പറയാനേ വെളുത്ത പ്രാവ് കറുത്ത പ്രാവ് എന്ന് വയ്ക്കാം. അപ്പോൾ ഇത് ഭയങ്കര കൊണിച്ചിൽ ജാസ്തിയാണ് കേട്ടോ. ഇത് കാണാൻ നമ്മളെന്തെങ്കിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ നോക്കും കേട്ടോ. അപ്പോൾ പോസ് കൊടുത്ത് നിൽക്കണ. ഹലോ, അപ്പൊ ഞാൻ അവിടുന്ന് എടുക്കാം. അപ്പൊ അവിടെ നോക്കും, കാണിച്ചു തരാം. ഹലോ, ഇങ്ങനെ പാരോ, ഇങ്ങനെ പാരോ, കണ്ടോ. അതെ, തിരിഞ്ഞു നോക്കണത് കണ്ടോ. കണ്ടോ ഗൈസ് അത് കാണണത്. ഇതിന് എല്ലാതും മനസ്സിലാണ പോലെയാണ് നമ്മൾ നോക്കണത്. ഇതൊക്കെ നമ്മളെന്തെങ്കിലും പറഞ്ഞാ അതിന്റെ മുഖം കാണണം. ഇങ്ങനെ നോക്കിയിട്ട് എന്റെ നെഞ്ചൊക്കെ ഇങ്ങനെ വിരിച്ചടിക്കാൻ വരുന്ന കാര്യമാണ്. ഇൻ മൈ ലൈഫ് ആണ് ഞാൻ എടുക്കുന്നത്, പ്രാവിൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പം ഞാൻ ഇതിൻ്റെ മുട്ടയ്ക്ക് വിരിച്ചിട്ട് അതൊരു വീഡിയോ എടുക്കാം, അതിൻ്റെ കുട്ടികളുടെയും കാണിച്ചു തരാം. ഇപ്പോൾ ഒരു പുതിയ ഒരു ഫാമിലി വന്നൊക്കെയാണ് ഞങ്ങളുടെ ബാൽക്കണിയിൽ. അച്ഛൻ അമ്മ രണ്ട് കുട്ടികൾ ഞങ്ങളെ പോലെ. പക്ഷെ കുട്ടികളിന്നും വിരിഞ്ഞിട്ടില്ല, വിരിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കറക്റ്റ് സമയം പറയുകയാണെങ്കിൽ 4:20. 4:20 വരെ ഈ വെള്ള തന്നെ ഇരിക്കണം കേട്ടോ. എവിടേക്കും പോയിട്ടില്ല, ഈ ഒരു സ്ഥലം വിട്ട് പോയിട്ട് തന്നെ ഇല്ല കേട്ടോ. ആളെ, ഹലോ ഹലോ, ഇങ്ങനെ പറയ്, നോക്കണത് കണ്ടോ ഗൈസ്. നമ്മളെന്താ ചെയ്യണേ, പോസൊക്കെ തന്നിരിക്കും. നമ്മളെന്തെങ്കിലും സംസാരിക്കുമ്പോൾ കണ്ടോ നമ്മളെ നോക്കണേ. ഹായ്. അപ്പോൾ ഭയങ്കര ഇതാ ഇതാ കണ്ടോ ഗൈസ് മുട്ട. ആ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് കേട്ടോ. ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാൻ കാണിച്ചു തന്നിക്കാണ്, പോസ് തന്നിക്കാണ്. ഹലോ ഹലോ, ഇങ്ങനെ പാരുങ്ക. അപ്പം നമുക്ക് പോസൊക്കെ കാണിച്ചു തന്നിക്കാണ്, മുട്ടയൊക്കെ കാണിച്ചു തന്നു. ഇനി അടുത്ത ആളെ എപ്പോൾ വരും? അടുത്ത ആൾ ഇപ്പോൾ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞാൽ വരും, ഒരു 6 അങ്ങനെയൊക്കെ ആകുമ്പോൾ വരും. ഞാൻ വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഇപ്പോൾ 4:45 കറക്റ്റ് സമയം. ഈ സമയത്ത് അവർ ഷിഫ്റ്റ് മാറി. അടുത്ത ആൾ ഇനി വന്നിട്ടില്ല, വന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാ വന്നു
ഉണ്ടോ? ആള് ഭയങ്കര സെർച്ചിങ്ങിലാണ്. എന്താ ചെയ്യണം? നമുക്ക് വെയിറ്റ് ഇരുന്ന് നോക്കാം. ബ്ലാക്കി എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നുണ്ട് കേട്ടോ. ബ്ലാക്കിനെ നേരെ എടുക്കാൻ പറ്റുന്നില്ല. എന്താണ് പറയാ, ബ്ലാക്കി ഓടി എന്നെ കണ്ട് പേടിച്ച് ബ്ലാക്കി ഓടി. ബ്ലാക്കി വരും. ഇതാ അവിടെ ഇരിക്കുന്ന ആ കുട്ടിയാണ് ബ്ലാക്കി. നമ്മുടെ അല്ലാട്ടോ അത്, ഇത് കുറച്ച് പേടിച്ചതാണ്. വെള്ളം നല്ല പോസ് ചെയ്യും, പക്ഷേ ബ്ലാക്കി അങ്ങനെയല്ല. ബ്ലാക്കി പിടിക്കണമെങ്കിൽ കുറച്ച് കഷ്ടമാണ്. അപ്പം മുട്ടനെ ഒറ്റക്കാക്കി വെച്ചിട്ട് പോയിക്കാണ് ബ്ലാക്കി. അങ്ങനെ ഞാൻ പറഞ്ഞ ബ്ലാക്കി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബ്ലാക്കി കേട്ടോ. ഹലോ ബ്ലാക്കി, ഹായ് പറ. ഇത് കുറച്ച് പേടിച്ചതാണ് കേട്ടോ, പേടിച്ചിട്ടേ ഇരിക്കും. ജമോ, നമ്മുടെ വെള്ള പിന്നെയും വന്നു. എന്തോ ദോസ്തിനോട് എന്തോ പറയാൻ വന്നിക്കാൻ കേട്ടോ. അയ്യോ, എന്നെ കണ്ടോ? നമുക്ക് നിൽക്കുമ്പോ അവർ നിനക്ക് അവരെന്തോ ഇതാ പോയി നിക്ക്. അല്ല, കറക്റ്റ് സമയം പറയുകയാണെങ്കിൽ 4:30 കേട്ടോ. ഇപ്പോൾ എന്തോ സംസാരിച്ചിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. സന സ്റ്റാർ വേൾഡ് എന്ന് വീഡിയോ എടുക്കാൻ വന്നിരുന്നു എന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അവർ വീണ്ടും വെള്ളം ഇങ്ങോട്ട് വന്നിരുന്നിട്ടുണ്ട്. ഇനി ബ്ലാക്ക് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, കറുപ്പ് വന്നിക്കണോന്നൊരു ഡൗട്ട് ഉണ്ട്. ഫോണ് കാണിച്ചപ്പോൾ മുട്ടയുടെ ചൊറുക്ക് കാണിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ വൈറ്റി. നമുക്ക് വെയിറ്റ് ചെയ്യാം. ബാക്കിയുള്ള ചെടികളൊക്കെ കണ്ട് ചിരിക്കരുത് കേട്ടോ, അതൊക്കെ ഞങ്ങൾ വെറുതെ വെച്ചതാണ്. ഇത് ഈ ബാൽക്കണിയിൽ പ്രാവിൻ്റെ ശല്യം ഉള്ള കാരണം അങ്ങനെ ചെടിയൊന്നും നേരെ വളർത്താൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ ഇവിടെ ഓപ്പൺ സ്പേസ് അല്ലേ, കാണുന്നില്ലേ? ഇങ്ങനെ ഓപ്പൺ സ്പേസ് ആകുമ്പോൾ പ്രാവ് ഇതൊക്കെ വരുവാണ്. അപ്പോൾ നമുക്കൊന്നും അതിനെ ചെടിയൊക്കെ വെച്ചാൽ നേരെ അത് മുട്ടിട്ടിട്ട് പോകും, പിന്നെ എരുത്തുള്ള ചെടികളിനൊക്കെ നശിപ്പിക്കും. ഇത് കണ്ടോ, എൻ്റെ അനിയൻ വെറുതെ മാങ്ങ നിന്നിട്ട് അതിൻ്റെ കുരു വന്നിട്ട് ഇങ്ങനെ വെറുതെ ചട്ടിയിൽ വെച്ചതാണ്. അതൊരു ചെറിയ കുഞ്ഞി മാവായി മാറിയിട്ടുണ്ട്. എവിടിക്കാത്തോരെ വെള്ള എവിടേക്കോ പോകണു കേട്ടോ. അടുത്ത ആൾ വരുന്ന തോന്നണ. മുട്ട അതിനെ ഒറ്റക്ക് വിട്ടുപോയി. രണ്ട് മുട്ട എവിടിക്കാ പോയി എന്നറിയില്ല. അപ്പോൾ ഇതെൻ്റെ അനിയൻ വെച്ച കുഞ്ഞി ഇത് വലിയ മരാകുമെന്നുള്ള പ്രതീക്ഷ അവനിക്കുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ പ്രാവുകളൊക്കെ ഉള്ള സ്ഥലത്ത്. വെറുതെ വളരട്ടെ. പിന്നെ ഒരു വെറുതെ ഒരു ചെടിയൊക്കെയാണ് കേട്ടോ. അങ്ങനെ വല്ലാതെ ഗാർഡനിങ് ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ട്. ഈ പ്രാവുകളുടെ ശല്യമുള്ള കാരണം നമുക്ക് നോക്കാം. കാണാം നമുക്ക്. അപ്പോൾ നിങ്ങൾ നേരെ കണ്ടോളൂ. രണ്ട് മുട്ട കണ്ടോ ഗൈസ്. നിങ്ങൾ അത് ഒന്ന് വന്നപ്പോഴത്തേനും ബ്ലാക്ക് ഇപ്പോഴാണ് വന്നത്. വൈറ്റ് ആയിരുന്നു ഇത്രയും നേരം. ഇനി രാത്രി വരെ ബ്ലാക്കാണ് ഉണ്ടാവുക. ഇനി രാവിലെയാണ് ബ്ലാക്ക് പോവുക കേട്ടോ. എൻ്റെ ഒരു ഒരു സ്നേഹം കണ്ടോ ഗൈസ്. ഗൈസ്, ഇപ്പോൾ വെള്ളം വന്നു. കറുപ്പ് എണീച്ച് പോയി. എൻ്റെ ഉമ്മച്ചി അങ്ങോട്ട് പോയപ്പോൾ കറുപ്പ് പറന്ന് പോയതാ കേട്ടോ. അതെന്തോ കുടയാൻ വേണ്ടി പോയതാണ്. കറക്റ്റ് സമയം 11 കേട്ടോ. ഈ ഒരു സമയത്ത് കറക്റ്റായിട്ട് അവർ ചേഞ്ച് ആവണം. ഈ ഒരു 11 അങ്ങനത്തെ ഒരു സമയത്താണ് അവർ ചേഞ്ച് ആവണം. 4 ആ സമയത്ത് പോകും. അപ്പോഴേ ഉള്ളൂ അത്. ഇവിടുന്ന് 4 പോയാലേ ഉള്ളൂ നല്ല കഴിച്ച് അതിൻ്റെ കൂടെ അണിയണ സമയത്ത് അത് എത്താൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടൊക്കെ എവിടെയെന്ന് എനിക്കറിയില്ല. പിന്നെ വന്നിട്ട് അത് പിന്നെ 4 അത് രാവിലെ ഈ സമയം വരെ ആ അമ്മപ്രാവ് ഉണ്ടാവും. അപ്പം അച്ഛൻപ്രാവ് വന്ന് അവിടെ ഇരിക്കുകയാണ്. അമ്മപ്രാവ് പോയിട്ടുണ്ട്, അച്ഛൻപ്രാവ് വന്നിട്ടുണ്ട്. സെറ്റ് ചെയ്തിരിക്കണത് കണ്ടോ ഗൈസ്.
ഇപ്പോൾ രാത്രിയാണ്, നമ്മുടെ അമ്മപ്രാവാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. ഗൈസ്, പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു ദിവസത്തിൻ്റെ വീഡിയോ അല്ല. ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ പ്രാവിന് വന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവർ മാറുന്നതൊക്കെ ഓരോ സമയത്ത് നമ്മൾ ഫോൺ എടുത്ത് വരുമ്പോഴത്തേനും അവർ പെട്ടെന്ന് മാറും, അല്ലെങ്കിൽ അവർ പേടിച്ച് പറക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് ഒരു രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ക്ലിപ്പുകളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. പക്ഷെ ഇവർ ഒരേപോലെ തന്നെയാണ്. പക്ഷേ നമ്മൾ വീഡിയോ എടുക്കുന്നത് സ്കിപ്പാവുകയാണ്. നമ്മൾ ഓരോ സമയം ചിലപ്പോൾ ഓൺലൈൻ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുക, കാരണം ആ സമയത്ത് അവർ ചേഞ്ച് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ വീഡിയോ. അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ നമുക്ക് കിട്ടുമ്പോൾ എടുത്തിട്ട് അതൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് ഇട്ടതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബ്ലാക്കാണ് ഇരിക്കുന്നത്. ഇനി രാവിലെ വരെ ഇരിക്കും, രാവിലെ ഒരു 11 ആ സമയം വരെ ഇരിക്കും. എന്നിട്ട് അച്ഛൻ പ്രാവ് വരും. ഇതാണ് ഇവരെ ഒരു സ്നേഹം പറയല്. ഇതാണ് ഒരു എന്താ പറയുക, ഇതൊക്കെ വന്നിട്ട് നമ്മൾ എത്ര ഒരു നാച്ചുറലായിട്ട് നമ്മൾ കാണാൻ പറ്റുന്ന എത്ര വലിയ ഭാഗ്യമാണ്. ഇങ്ങനെയൊക്കെ ഒരു പ്രാവ് വന്നിട്ട് രണ്ട് പേര് ഒരു മുട്ടനാട കാക്കും. എല്ലാ പ്രാവുകളും മുട്ടനാട കാക്കും, പക്ഷേ ഇത് വന്നിട്ട് കുറച്ച് സ്പെഷ്യലാണ്. ഒരു അച്ഛൻ വന്ന് കുറച്ചു നേരം ഇരിക്കല്, അമ്മ ഇരിക്കല, അവർ മാറി മാറി അത് കെയർ ചെയ്തിരിക്കല്, അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമാണ്. ഇനി ഇതെങ്ങനെ സെറ്റ് ചെയ്തിരിക്കണമെന്ന് നമുക്ക് നോക്കാം. കറുപ്പ് ഇപ്പോഴാട്ടെ പോയി. ഞാനും എനിക്കൊരു കോള് വന്നപ്പോൾ ഞാൻ അത് അറ്റൻഡ് ചെയ്യായിരുന്നു. അപ്പത്തിനും ഇവർ ചേഞ്ചായി. അപ്പോൾ ഇത് സെറ്റ് ചെയ്തിരിക്കണത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഹലോ മിസ്റ്റർ, പ്ലീസ് സെറ്റ് ചെയ്, സെറ്റ് ആൻഡ് സിറ്റ് ഇരിക്കൂ. സാർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തെന്തോ ഒരു മുട്ടയുടെ മേല മാത്രം അടകാത്തിരിക്കാൻ. ഹലോ, ഇവിടെ ഇനിയൊന്നുണ്ടടാ. ഹലോ മിസ്റ്റർ, ആ ഇപ്പോൾ ചെയ്യണം. കറക്റ്റായിട്ട് 11 മണി ആ സമയത്താണ് വന്നിരിക്കല്. കറക്റ്റായിട്ട് 11 മണി ഗൈസ്, റിയൽ ആയിട്ട് ഇപ്പോൾ 11 മണിയാണ്. 11:02 ഞാൻ കാണിച്ചു തരാം ഗൈസ്, കണ്ടോ, കറക്റ്റ് 11 മണിയാണ്. ഇപ്പോൾ ഈ സമയത്താണ് നമ്മുടെ വൈറ്റ് വരുന്നത്. ഈ ഒരു സമയത്ത് ഇവിടെ വന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കലാണ്. സോ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു സോ മച്ച്. വേറൊരു രസകരമായ വീഡിയോവുമായി കാണുന്നത് വരയ്ക്കും ടാറ്റ, ബൈ ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.